നടി കനകയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി എന്നു രണ്ട് ചലച്ചിത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ തെളിയും. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടാൻ ഈ നടിക്ക് സാധിക്കുകയും ചെയ്തു. കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു നടിയുടെ സിനിമയിൽ നിന്നുള്ള പിൻവാങ്ങലും. ഇപ്പോഴിതാ അപ്രതീക്ഷിതമായ ഈ പിൻവാങ്ങലിനെക്കുറിച്ചും കനകയുടെ ജീവിതത്തെക്കുറിച്ചും പറ്റി നടി കുട്ടിപത്മിനി മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കനകയുടെ അമ്മ ദേവികയുമായി സൗഹൃദമുണ്ടായിരുന്ന നടി കൂടിയാണ് കുട്ടിപത്മിനി. കനക പിറക്കുന്നതിന് മുന്നേ മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കനകയുടെ അച്ഛൻ ദേവദാസ് പൊസസീവ് എന്നതിലപ്പുറം വളരെ ഇൻസെക്യൂർ ആയിരുന്നു. ദേവിക ഒരുപാട് വിട്ടുകൊടുക്കുമായിരുന്നു. എന്നാൽ കുഞ്ഞിന് 3 വയസ്സാകുമ്പോഴേക്കും ഇരുവരും വേർപിരിയുകയും ചെയ്തു. പിന്നീട് ദേവികയുടെ ജീവിതം കനകയ്ക്കായിരുന്നു. ഭർത്താവില്ല, മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല. ആ എല്ലാ സ്നേഹവും മകൾക്ക് കൊടുത്തു. കനകയ്ക്കും അമ്മയോട് വളരെ സ്നേഹമായിരുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ എല്ലാം നോക്കിയിരുന്നത് അമ്മയായിരുന്നു. കനക ആരോടും തെറ്റായ രീതിയിൽ സംസാരിച്ചിട്ടില്ല. അമ്മയോടൊപ്പം വരും പോവും, പെർഫെക്റ്റായി അഭിനയിച്ച് പോവുകയും ചെയ്യും. അഭിനയിച്ച സിനിമകൾ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുമായിരുന്നു. അമ്മ മരിച്ച ശേഷം കനകയ്ക്ക് ആ ദുഃഖം സഹിക്കാൻ പറ്റിയില്ല. അമ്മയില്ലാതെ ഒന്നും ചെയ്യാൻ അറിയില്ല എന്നും അവർക്ക് വ്യക്തമായിരുന്നു. എല്ലാം അമ്മയുടെ ഇഷ്ടപ്രകാരം ജീവിച്ച കനകയ്ക്ക് അമ്മയില്ലാതെ ജീവിക്കാനായില്ല. അതുകൊണ്ട് അമ്മയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കനക പുറത്തേക്ക് വരുന്നത് നിർത്തുകയും ചെയ്തു. ആരോടും സംസാരിക്കാതായി. കനകയുടെ വീട്ടിൽ ജോലി ചെയ്ത ഒരു ജോലിക്കാരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, 13 പൂച്ചക്കുട്ടികളും 10 നായ്ക്കുട്ടികളും കനകയുടെ വീട്ടിലുണ്ട്. വൃത്തികെട്ട മണം വീട്ടിൽ നിന്ന് വരും. ഇത്രയും പൂച്ചക്കുട്ടികളും നായ്ക്കുട്ടികളും ഉള്ള വീട് വൃത്തിയാക്കുക വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവയെല്ലാം തൻ്റെ കുട്ടികളാണെന്ന് കരുതി വളർത്തുന്നുവെന്നാണ് കനക പറയുന്നത്. 1973 ജൂലൈ 14 ചെന്നൈയിലായിരുന്നു കനകയുടെ ജന്മം. കനകലക്ഷ്മി എന്നാണ് യഥാർത്ഥ പേര്. 1989 പ്രദർശനത്തിനെത്തിയ കരക്കാട്ടക്കാരനാണ് ആദ്യ ചിത്രം. ചിത്രം മികച്ച വിജയമാണ് നേടിയത്. എന്നാൽ പിന്നീട് കനക അഭിനയിച്ച പല ചിത്രങ്ങളും വിചാരിച്ചത്ര വിജയം നേടാനായില്ല. മലയാളത്തിലെ ആദ്യ ചിത്രം ഗോഡ് ഫാദറാണ്. വിയറ്റ്നാം കോളനി, ഗോളാന്തര വാർത്ത, കുസൃതിക്കാറ്റ്, നരസിംഹം, പിൻഗാമി, വാർദ്ധക്യപുരാണം എന്നിവയാണ് അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ. അതിശയപ്പിറവി, പെരിയ കുടുംബം, ചാമുണ്ടി എന്നിവ അഭിനയിച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. രജനീകാന്ത്, മമ്മൂട്ടി, മോഹൻലാൽ, വിജയ്കാന്ത്, പ്രഭു, കാർത്തിക് തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കൊപ്പം കനക അഭിനയിച്ചിട്ടുണ്ട്. 2004 വിവാഹം കഴിഞ്ഞതോടെയാണ് താരം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആരംഭിച്ചത്. അതിനിടെ 2021 കനക സിനിമയിലേക്ക് മടങ്ങി വരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഒരു സെൽഫി വീഡിയോയിലൂടെയാണ് കനക തൻ്റെ ആഗ്രഹം അറിയിച്ചത്. വീണ്ടും പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ ആഗ്രഹമുണ്ടെന്നും ഒരു സുഹൃത്തായി തന്നെ കാണണമെന്നും കനക അഭ്യർത്ഥിച്ചിരുന്നു. 20 വർഷത്തോളമായി സിനിമാ മേഖലയിൽ നിന്ന് അകന്നു ജീവിക്കുന്ന കനകയെ ചുറ്റിപ്പറ്റി അനവധി വിവാദങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. അക്കാലത്ത് കനകയ്ക്ക് ക്യാൻസർ ആയിരുന്നുവെന്നും നടി മരിച്ചെന്നുമായിരുന്നു അവയിൽ ചിലത്. കനകയും അച്ഛനും തമ്മിലുള്ള സ്വത്ത് തർക്കവും വിവാദമായിരുന്നു. അച്ഛൻ തന്നെ മനോരോഗിയായി ചിത്രീകരിക്കുന്നുവെന്നും അമ്മയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നുവെന്നും കനക തുറന്നടിച്ചിരുന്നു. പിന്നീട് കനകയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ആരാധകരുടെ അന്വേഷണങ്ങൾക്ക് വിരാമമായാണ് നടിയുടെ പുതിയ വീഡിയോ അന്ന് എത്തിയത്. 2-3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്ന കനകയുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കനകയെപ്പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷത്തിലേറെയായി. എന്നെ സംബന്ധിക്കുന്നതെല്ലാം പഴയതായി കഴിഞ്ഞു. എനിക്കിപ്പോൾ 50 വയസ്സിനടുത്തായി. കാലം ഒരുപാട് മാറി. ഞാൻ എല്ലാം പുതിയതായി പഠിക്കേണ്ടിയിരിക്കുന്നു. മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ, ഡ്രസ്സിംഗ്, ചെരുപ്പ്, ആഭരണങ്ങൾ, സംസാരിക്കുന്നത്, ചിരിക്കുന്നത് എല്ലാം തന്നെ ഒരുപാട് മാറി. ഞാൻ പണ്ട് ചെയ്തിരുന്നതുപോലെ ചെയ്താൽ പഴഞ്ചനായിപ്പോയെന്ന് പുതിയ തലമുറ പറഞ്ഞേക്കാം. 10 വർഷത്തിനുള്ളിൽ സംഭവിച്ചത് മാത്രമേ പുതിയത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇതിനിടയിൽ ഞാൻ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല. ചില വ്യക്തിപരമായ കാര്യങ്ങളായിരുന്നു അതിന് കാരണം. ഈ പ്രായത്തിലും എല്ലാം പുതിയതായി പഠിക്കാനും എന്നെ അപ്ഡേറ്റ് ചെയ്യാനും എനിക്ക് ആഗ്രഹമുണ്ട്. ചെറിയ പ്രായത്തിൽ പഠിക്കുന്നത് പോലെ പ്രായമായി കഴിഞ്ഞ് പഠിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരുപാട് നാൾ എടുത്തേക്കും. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ എന്തും പെട്ടെന്ന് പഠിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കും. ഇനിയിപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിലും എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് എന്നോടാരും ചോദിക്കില്ലല്ലോ. വയസ്സായ കാലത്താണോ ബോധമുദിച്ചതെന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം എന്നും അന്ന് കനക വീഡിയോയിൽ പറഞ്ഞിരുന്നു.